ശ്രീ ബാബുരാജ്, എന്തായാലും ഈ ചർച്ചയിൽ അഞ്ചു പേരാണ് പങ്കെടുത്തത്, മോഡറേറ്റർ ഉൾപ്പെടെ. അപ്പോൾ മൂന്ന് പേരും പറഞ്ഞു അതെങ്കിലും മാനിച്ച് ഈ കല്ലിടൽ നിർത്തിവെക്കേണ്ടതല്ലേ, അല്ലേ? ഇത് മര്യാദയുള്ള ഒരു സർക്കാരാണെങ്കിൽ അതെങ്കിലും ചെയ്യേണ്ടതല്ലേ? അല്ല, മാത്രമല്ല അതിലെ റെയിൽവേയുടെ ഒരു സുബോധ് കുമാർ ജെയിൻ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഇതൊരു എലൈറ്റിസ്റ്റ് പ്രോജക്റ്റ് ആണെന്ന്. സമൂഹത്തിലെ ചെറു ന്യൂനപക്ഷം, ഉയർന്ന മധ്യവർഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന്. ഒരുപക്ഷെ ഈ കേരളീസിയുടെ MD അത് വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. SUV ഒരു ഡ്രൈവറെ വെച്ചിട്ട് ഒരാൾ SUV യിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഇവിടേക്ക് മാറ്റാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നതെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു നമ്മൾ പറയുന്ന ഒരു പത്ത് ശതമാനത്തോളം ആളുകൾക്ക് മാത്രം ഒരുപക്ഷെ പ്രയോജനം ചെയ്യപ്പെടുന്ന ഒരു പ്രോജക്റ്റാണിത്. ഇവർ പറയുന്നത് എന്താണ്? ഇത് തൊഴിൽ കൊണ്ടുവരുന്നതാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ തൊഴിലിനെ സംബന്ധിച്ച വസ്തുത എന്താണ്? ഉയർന്ന വേതനമുള്ള തൊഴിലുകൾ ലോകത്തിൽ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. കാരണം ഇപ്പോൾ പറഞ്ഞു വരുന്ന ഏറ്റവും ഞങ്ങൾ ജ്ഞാനസമൂഹമായി കേരളത്തെ പരിവർത്തനപ്പെടുത്തും, കേരളീയ ഒരു നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രി ആയിരിക്കും, അതുപോലെ വാല്യൂ ആഡഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്കും സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ കേരളത്തിൽ ഇതേപോലെ വലിയ വ്യാവസായിക വികാസം കൊണ്ടുവരാനായിട്ട് എന്ത് റോ മെറ്റീരിയലാണ് കേരളത്തിലുള്ളത്? അതേസമയം കേരളത്തിൽ സാധ്യമായ ജ്ഞാനസമൂഹത്തിലേക്ക് വികസിക്കാൻ ആവശ്യമായ അനവധി സാധ്യതകളെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഇല്ലാതെയാക്കി കളയുന്നത്. നമ്മൾ പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായി ചരിത്രപരമായി വികസിച്ച് വന്നിട്ടുള്ള മുഴുവൻ പൊതുഗതാഗത സംവിധാനങ്ങളെയും ഈ നിർമ്മിതി തകർത്ത് കളയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. മാത്രമല്ല ഇതിന്റെ യാത്രാ ചെലവ് എത്രയാണ്? ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ യാത്രയിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ചെലവ് എത്രയാണ്? ഈ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തിന് പോയി ജോലി ചെയ്തിട്ട് ഓരോ ദിവസവും വീട്ടിൽ വന്ന് മടങ്ങാൻ കഴിയുമെന്ന് പറയുന്ന എത്തരം തൊഴിലവസരങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? നമുക്കറിയാം യഥാർത്ഥത്തിൽ ഇവർ ചെയ്യാൻ പോകുന്ന ഇവരുടെ ഒരു വികസന സങ്കല്പമുണ്ട്. അതായത് നമ്മുടെ നിയമങ്ങളിലൊക്കെ ഇളവ് ചെയ്ത് കൊടുത്ത് വ്യാവസായിക നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട്, നികുതി നിയമങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട്, ഈ ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഭൂമി പോലെയുള്ള പ്രകൃതി വിഭവങ്ങൾ പിടിച്ചെടുത്ത് കൊടുത്തുകൊണ്ട് വ്യവസായം കൊണ്ടുവരാൻ കഴിയും, അങ്ങനെ തൊഴിൽ വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ് അവർ പ്രത്യാശിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു കേരളത്തിൻ്റെ വികാസ സാധ്യതകളെ മുഴുവൻ തടഞ്ഞു കളഞ്ഞത്? കേരളത്തിലെ ഭൂപരിഷ്കരണത്തിന് ശേഷം കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം അനിവാര്യമായ സാഹചര്യങ്ങളിൽ ട്രാക്ടർ പാടത്തിറങ്ങുന്നത് തടഞ്ഞവരാണ്. അന്ന് ട്രാക്ടർ പാടത്തിറങ്ങുന്നത് തടഞ്ഞ ആളുകൾക്ക് രണ്ട് ദശകങ്ങൾക്ക് ശേഷം JCB ഹിറ്റാച്ചിയും വന്ന് പാടത്തുനിന്ന് ഖനനം ചെയ്യുന്നത്, നെൽവയലുകളിൽ നിന്ന് ഖനനം ചെയ്യുന്നത് അവർ വ്യാവസായിക വികസനത്തിന്റെ പേരിൽ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ വളരെ തെറ്റായ, ലോകം പോകുന്നതിന് നേർ വിപരീതമായ ദിശയിലാണ് ഇന്ന് കേരളത്തെ കൊണ്ടുപോകാനാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഈ സർക്കാർ ഇത്തരം പദ്ധതികളിലൂടെ ശ്രമിക്കുന്നത്. ലോകം മാറുകയല്ലേ, അനുദിനം മാറുകയല്ലേ, ആ മാറ്റത്തിനനുസരിച്ച് ഞങ്ങളും തയ്യാറാവണ്ടേ ചുരുങ്ങിയ പക്ഷം? അതായത് ഒരു കാലത്ത് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ വികസനത്തെ പിന്നോട്ടടിച്ചവരാണ് ഇപ്പോൾ ഏറ്റവും വലിയ വികസനവാദികളായി രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് ഒരുതരം തീവ്ര വ്യവസായവൽക്കരണം സാധ്യമാകുന്നു. ഇന്ന് ലോകത്തിലെ ലോക സാഹചര്യത്തിൽ അത് സാധ്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകമെമ്പാട് സാധിക്കുന്നത് ഇതേപോലെ ഈ ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ടാക്കി, വലിയ വളർച്ച ഉണ്ടാക്കി, ഇൻഫ്രാസ്ട്രക്ചർ വികസനം വഴിയുള്ള GDP ഉയർന്ന ലെവലിലേക്ക് എത്തി ഒന്നും നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നല്ല ഇന്ന് ലോകം വിചാരിക്കുന്നത്. ഏറ്റവും ഒരു വലിയ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ മുനമ്പിലാണ് ലോകം നിൽക്കുന്നത്. നമുക്കറിയാം ഒരുപക്ഷെ ഇവർ പറയുന്നത് ഭാഗികമായെങ്കിലും വസ്തുതാപരമായിരുന്നിരിക്കാം. ഇന്ത്യയിൽ എവിടുന്നാണ് ട്രെയിൻ ഓടിക്കാൻ വിദ്യശക്തി ഉണ്ടാകുന്നത്? എവിടുന്നാണ് വൈദ്യുതി ഉണ്ടാകുന്നത്? പല രാജ്യങ്ങളും അതിവേഗ റെയിൽ പോലെ വളരെയേറെ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ഉള്ള ഗതാഗത സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയത് സോളാർ എനർജി അടക്കം അവിടെ സുലഭമായ സാഹചര്യത്തിലാണ്. ഇവിടെ നമുക്കറിയാം കോളാണ്, കോളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനങ്ങൾ ഇനി കൊണ്ടുപോകാൻ പോകുന്നത്. ചുറ്റുമതിൽ ഉണ്ടാക്കി അതിന് മുകളിൽ കുറച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ചു എന്ന് വിചാരിച്ച് ഈ പദ്ധതി നടപ്പാക്കാനുള്ള വൈദ്യുതി ഒന്നും അതിൽ നിന്ന് കിട്ടില്ല. അപ്പോഴും ഈ നമുക്ക് കാർബൺ സിങ്കിങ് അടക്കമുള്ള സാധ്യതയുള്ള ഒരു ഇക്കോസിസ്റ്റത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞിട്ട്, അതായത് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടിയന്തിരമായ ദുരന്ത ഫലങ്ങളെ പോലും നേരിടാൻ പര്യാപ്തമായ കേരളത്തിന്റെ സവിശേഷമായ ഒരു ജൈവ വ്യവസ്ഥയെ തകർത്ത് കളഞ്ഞിട്ട് കുറച്ച് സോളാർ പാനലുകളും സ്ഥാപിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവിടുത്തെ സപ്ലിമെന്ററി ലൈറ്റിങ്ങിന് പോലെയുള്ള വൈദ്യുതി അതിൽ നിന്ന് ലഭ്യമാകുമെന്ന് തോന്നുന്നില്ല. എന്നിട്ട് വെറുതെ പറയുകയാണ് ഇത് ഗ്രീൻ പ്രോജക്റ്റ് ആണെന്ന്. യഥാർത്ഥത്തിൽ ലോകം പോകുന്നതിന് നേരെ പിന്നോക്കമാണ്
പിന്നോക്കം കൊണ്ടുപോകാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. കാരണം ഒരു കാലത്ത് ഇവർ വ്യവസായവൽക്കരണം തടഞ്ഞു, അന്ന് വ്യവസായവൽക്കരണത്തിന് സാധ്യതയുണ്ടായിരുന്നു. കാർഷിക മേഖലയിൽ കാർഷിക വൃത്തി ലാഭകരമാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുവഴി ഒരു വ്യാവസായിക സമൂഹമായിട്ട് വികസിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു, വളരെ ഇൻഡിജനസ് ആയിട്ട് തന്നെ. അതിൻ്റെതായൊരു വിപണി ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ വടക്കേ ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങളെ, ഭക്ഷ്യോൽപ്പന്നങ്ങളെ മാത്രം കരുതി മാറി ഒരു ആശ്രിത സ്വഭാവത്തിൽ വികസിച്ച് വന്നൊരു സമൂഹമായിട്ട് കേരളത്തെ മാറ്റി. അതിൽ ലഭ്യമായ ഒരേ ഒരു സാധ്യത സാമൂഹ്യപരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് കേരളത്തിലുണ്ടായി വന്ന വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വളർച്ച, വലിയ തോതിൽ ഉള്ള സാമൂഹ്യമായ ബഹിഷ്കരണങ്ങളില്ലാതെ ഒരു നല്ല ശതമാനം നല്ല വിഭാഗം മനുഷ്യരിലേക്ക് എത്തിയതിൻ്റെ ഫലമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി തൊഴിൽ ചെന്ന് ചെയ്ത് വീടുകളിലേക്ക് വരുമാനം അയച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ വളർന്നു വന്നത് സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ടൊന്നല്ല, അല്ലെങ്കിൽ തീവ്ര വ്യവസായവൽക്കരണത്തിന് വേണ്ടി നടത്തിയ ഇത്തരം ശ്രമങ്ങളുടെ ഭാഗമായിട്ടല്ല. ഇത് അത്തരം ലഭ്യമായ കേരളത്തിന്റെ വികാസത്തെ കൂടി പുറകോട്ടടിക്കാൻ മാത്രമേ ഇന്ന് ഇവരുദ്ദേശിക്കുന്ന ഈ അതിതീവ്ര ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പദ്ധതികൾ സഹായകരമാകും. നമുക്കറിയാം ഈ ആശങ്കകൾക്കൊക്കെ താൽക്കാലികം, നമുക്കറിയാം കേരള ഈ ഗതാഗതത്തിന്റെ അപര്യാപ്തതകളെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, ഇത്തരം ആശങ്കകൾക്കൊക്കെ വ്യക്തമായ ഒരു മറുപടി എങ്കിലും ഈ സംവാദത്തിൽ കാര്യമുണ്ട്. പക്ഷേ ഈ വിദഗ്ധർക്കൊന്നും വ്യക്തമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല. എന്തിനാണ് ഈ പദ്ധതി, അത് കേരളത്തിന് അനിവാര്യമാണോ എന്ന് വ്യക്തമായി അവതരിപ്പിക്കുന്നതിൽ ഇവരൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നു.